അപ്പോ പ്രയോറിറ്റികൾ ഞങ്ങൾ പുനർനിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ ഇനി പെൻഷൻ മുടങ്ങാതെ നോക്കും, അല്ലെങ്കിൽ ഇനി ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ നോക്കും, ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടും, ഇതാണോ ഉദ്ദേശിക്കുന്നത്? വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അതുകൂടി നമ്മൾ പരിഗണിച്ചു പോകണം. ഒന്ന്, ദേശീയ തലത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഫോക്കസ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലുണ്ട്. അത് ഏതാണ്ട് നല്ല നിലയ്ക്ക് പിന്നോട്ടടിപ്പിക്കാനായി. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഒന്നുമില്ല. നിങ്ങൾ ബി ജെ പിക്കെതിരായ സമരം നടത്തുമ്പോൾ ആ സമരത്തിന് മുമ്പിൽ നിർത്തേണ്ടത് എസ് ഡി പി ആണോ, ജമാഅത്തെ ഇസ്ലാമിയാണോ, വെൽഫെയർ പാർട്ടിയാണോ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരെയാണോ? രണ്ടാമത് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താണ്, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നവോത്ഥാന കാലം മുതൽ വികസിച്ചു വന്ന ഒരു പൗരമണ്ഡലമുണ്ട്. ആ പൊതുമണ്ഡലമാണ് കേരളത്തിന്റെ സാംസ്കാരിക ബോധം. എന്തോന്ന് ആടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോ ഈ ഉണ്ണാക്കനെ? ഇവിടുത്തെ ഇടതുപക്ഷ ബോധം, ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തുന്ന ബോധം, അതിന് നിരാകരിക്കുന്ന വിധം നവോത്ഥാന പ്രസ്ഥാനങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയി ആർ എസ് എസിന്റെ ഭാഗമാക്കുന്ന ഒരു നീക്കം. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അതിന് നേരിട്ട് എസ് എൻ ഡി പി രംഗത്തിറങ്ങി, അല്ലെങ്കിൽ എസ് എൻ ഡി പി ഉപയോഗിക്കപ്പെട്ടു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത്തരമൊരു കാര്യം ഞങ്ങൾ പരസ്യമായി ഉന്നയിക്കുമ്പോൾ അത് പറയാൻ കോൺഗ്രസിന് തന്റെ ഇടമുണ്ടോ? ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, ഇത് ഇങ്ങനെ വിട്ട പറ്റില്ല. പണി വരുന്നുണ്ടവറാച്ച കേട്ടോ, എസ് ഡി പി പിന്നെ ആരെയോ വേറെ ആരാടൊക്കെ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പി ഡി പി എന്ന് പറഞ്ഞ പാർട്ടി എൽ ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ 8-10 വർഷമായിട്ട് നടത്തിയിട്ടുള്ള ജനദ്രോഹ നയപരിപാടികളെ കുറിച്ച് സംവദിച്ചു, അവരുമായിട്ട് ഇടപഴകി, അവരോട് കാര്യങ്ങൾ പറഞ്ഞു വിശദീകരിച്ചു. ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോയിന്റ്സ് സ്വീകരിച്ചു. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായി. അതിനെ എസ് ഡി പി ഐ ആണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, പി ഡി പി ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേർതിരിക്കാൻ പറ്റുമോ? ജനങ്ങളാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ രണ്ടാമത്തെ ഇവർ പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ ചോർന്നുപോയെന്ന്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ് കഴിയുമ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന മീറ്റിംഗ് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ വന്ന് പറയുകയാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് ചോർന്നുപോയി, എസ് എൻ ഡി പിയുടെ വോട്ട് ചോർന്നുപോയി, മുസ്ലിങ്ങളുടെ വോട്ട് ചോർന്നുപോയി. ഏ, ജാതിയും മതവും പറയാതെ ഇവരൊക്കെ ജാതിയും മതം നോക്കിയല്ല വോട്ട് മാറിപ്പോകുന്നത്. ഇവർക്ക് പെൻഷൻ കൊടുത്തോ, ഇവർക്ക് നിങ്ങൾ സപ്ലൈ ഔട്ട്ലെറ്റിലൂടെ വിലക്കുറവിൽ സാധനങ്ങൾ കൊടുത്തോ, കേരളത്തിലെ വലിയ വിലവർദ്ധനവിനെ പിടിച്ചു നിർത്താൻ സാധിച്ചോ? കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ക്ഷമിച്ചോളൂ. ഇവിടെ നവകേരള സദസ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി 1,05,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ചായക്കടകൾ പൂട്ടിയിടണമെന്നും ഗ്യാസ് സ്റ്റൗ കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ജീവൻ രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ പോയ ഡിവൈഎഫ്ഐക്കാരെ നിലക്കി നിർത്താത്തതിന്റെ പാപഭാരം ഇവിടുത്തെ ക്രൈസ്തവരുടെയും എസ് എൻ ഡി പിക്കാരുടെയും ഈഴവരുടെയും മുസ്ലിങ്ങളുടെയും തലയിൽ വെച്ച് കെട്ടാതെ ഇതിന്റെ ഉത്തരവാദിത്തം സി പി എമ്മിന് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് 100% ശരിയാണ്. ഇന്ന് എം ബി ഗോവിന്ദൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറ്റവും തമാശകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണെന്ന് അറിയോ? എന്താ സംഭവം, പറ കേക്കട്ടെ. ജനങ്ങളുടെ മനോഭാവം വേണ്ടത്ര മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. രണ്ടാമത്തതാണ് അതിനോട് കൂട്ടി വായിക്കേണ്ടത്, ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തുമെന്ന്. ഇപ്പോഴും ഇവര് പറയുന്ന ജനങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അനുഭവിക്കുകയാണ്. സി പി എമ്മിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഇവരുടെ സർക്കാരിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല, ഒരു നയപരിപാടി ഇവർ തിരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. സംസാരം കേട്ടാത്തൊന്നും. കോൺഗ്രസിന്റെ കെ പി സി സി യോഗമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കൂടിയത്. ഞങ്ങൾ 18 സീറ്റിലും തോറ്റു, പിണറായി വിജയന്റെ മുന്നണി 18 സീറ്റിലും ജയിച്ചു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഞങ്ങൾ തിരുത്തണമെന്ന് പറയാം. 10-18 സീറ്റ് തോറ്റ് നിൽക്കുന്ന 19 തോറ്റ് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് വന്നിട്ട് പറയാം കോൺഗ്രസ് തിരുത്തണമെന്ന്. നിങ്ങൾ എന്താണ് ഈ തെറ്റ് തിരുത്തുന്നത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സോറി കൃഷ്ണ, കയ്യോട് നമ്മൾ ഒന്നായിരം ജീവിക്കേണ്ടല്ലേ ഇനി വരെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്.